കൂട്ടുകാരെ, കുംഫു പാണ്ടയുടെ മറ്റൊരു കലക്കൽ എപ്പിസോഡ് കണ്ടാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിന്റെ പേരാണ് ലേഡീസ് ഓഫ് ദ ഷെയ്ഡ്. ഒരു ദിവസം നമ്മുടെ പീസ് വാലിയില് നാല് ഡാൻസേഴ്സ് വന്നു. അവർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പാണ്ഡാ ചേട്ടനാവട്ടെ അച്ഛന്റെ കൂടെ ന്യൂഡിൽസ് വിൽപ്പനയ്ക്ക് ടൗണിലോട്ട് ഇറങ്ങാണ്. വിൽപ്പനയ്ക്കിടയില് നമ്മുടെ പാണ്ഡാ ചേട്ടനും ഈ ഡാൻസ് കാണാനായിട്ട് ഇടവരുന്നുണ്ട്. കലക്കൻ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് നിൽക്കുന്ന സമയം ഇവരുടെ സാധനങ്ങൾ അവിടുത്തെ കള്ളനായ കാട്ടുപോത്ത് എടുത്തുകൊണ്ട് പോവാണ്. പാണ്ഡാ ചേട്ടൻ വേഗം തന്നെ ആ സാധനങ്ങളെല്ലാം കാട്ടുപോത്തിനെ ഇടിച്ചിട്ട് ഇവർക്ക് നേടിക്കൊടുക്കുന്നു. അപ്പോഴാണ് ഈ പാണ്ഡാ ചേട്ടനാണ് ഡ്രാഗൺ വാരിയർ എന്ന കാര്യം ഈ ഡാൻസേഴ്സിന് മനസ്സിലാവുന്നത്. അവരെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. അവരുടെ ഗ്രൂപ്പിന്റെ പേര് ലേഡീസ് ഓഫ് ദ ഷെയ്ഡ് എന്നാണ്. ലീഡർ സൂ, പിന്നെ സോങ്, ട്വിൻസ് ആയ രണ്ടുപേര്, ഇതാണ് ഡാൻസേഴ്സ്. അന്നേരം സൂ സോങ്ങിനോട് പറയുന്നുണ്ട്, നീ പാണ്ഡയുടെ കൂടെ ഈ നാട് ചുറ്റി നടക്ക്, ഞാനപ്പോഴേക്ക് ഡ്രാഗൺ ചലീസ് എടുക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്കാമെന്ന്. അതാണ് ഇവരുടെ പ്ലാൻ. സോങ് ആവട്ടെ നമ്മുടെ പാണ്ഡാ ചേട്ടനോട് നിങ്ങളുടെ നാട് ചുറ്റിക്കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് ചുമ്മാ വന്നതല്ല, ഈ ഡ്രാഗൺ ചലീസ് ജെയ്ഡ് പാലസിൽ നിന്ന് എടുക്കാൻ വന്നതാണ്. സോങ് ആവട്ടെ നമ്മുടെ പാണ്ഡാ ചേട്ടന്റെ കൂടെ നടന്ന് നടന്ന് അവസാനം പുള്ളിയുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. കളിക്കാനും ഭക്ഷണം കഴിക്കാനും കുംഫു പഠിപ്പിക്കാനും എല്ലാത്തിനും സോങ്ങിനെ നമ്മുടെ ഡ്രാഗൺ വാരിയറായ പോ കൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങോട്ട് വന്നതിന്റെ രഹസ്യം പറയാമെന്ന് സോങ്ങിന് തോന്നി. ഇവർ ഫ്രണ്ട്സ് ആണല്ലോ. പക്ഷെ അപ്പോഴേക്ക് സൂ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നിങ്ങളെ നല്ലോണം കൂട്ടായെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് സോങ് ഈ ശരിക്കുള്ള കാര്യം പറയാനായി വന്നത് പുള്ളിക്കാരി തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വീടൊന്നുമില്ല, താമസിക്കാൻ ഒരിടവുമില്ല. ഞങ്ങൾ പണ്ട് മുതല ഗവർണറുടെ കീഴിൽ പണിയെടുത്തിരുന്ന ഡാൻസേഴ്സ് ആയിരുന്നു. അയാൾ ഞങ്ങൾ അത്രയ്ക്കധികം ഉപദ്രവിച്ചായിരുന്നു ഡാൻസൊക്കെ കളിപ്പിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടവും കിട്ടിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ പ്രധാന കാരണം ജെയ്ഡ് പാലസിൽ ഒത്തിരി സ്ഥലം ബാക്കിയുണ്ടല്ലോ, ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ നിങ്ങൾ എന്തെങ്കിലും അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഡ്രാഗൺ വാരിയർ ആയിരിക്കുന്ന പോക്ക് ആൾക്കാർ സഹായം ചോദിക്കുമ്പോൾ നിരസിക്കാനായി പറ്റത്തില്ല. അങ്ങനെ അവൻ ഓക്കെ പറയാണ്. ഇപ്പൊ നമ്മുടെ ഫ്യൂരിയസ് ഫൈവിനും കൂടെ ഈ ലേഡീസ് ഓഫ് ദ ഷെയ്ഡ് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ടൈഗ്രസ് ആവട്ടെ ഇവരൊരു വിശ്വാസം ഇല്ലാത്ത മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ നല്ല അടിപൊളിയായി തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസിന് അവസാനം അവിടെ ഇരുന്നിരുന്ന ഷിഫുവിന്റെ ഡ്രാഗൺ ചലീസ് ഇവർ കയ്യിലെടുക്കാണ്. അപ്പോ നമ്മുടെ ടൈഗ്രസിനും ഫ്യൂരിയസ് ഫൈവിനും പോക്കും എല്ലാവർക്കും മനസ്സിലായി ഇവര് കള്ളന്മാരാണെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ഗംഭീര ഫൈറ്റ് അവിടെ നടക്കുകയാണ്. ഈ ഫൈറ്റിനിടയിൽ പർപ്പിൾ നിറത്തിലെ എന്തോ ഒരു പൊടി വിതറിയിട്ട് ഇവരുടെ കണ്ണിൽ മറയിട്ട് നമ്മുടെ ലേഡീസ് ഓഫ് ദ ഷെയ്ഡ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഈ ഡ്രാഗൺ ചലീസ് തിരികെ എടുക്കാൻ പോകുമ്പോൾ വൈപ്പറും ക്രെയിനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരെ ഷിഫു വരുമ്പോഴേക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ച പുകിലുകളൊക്കെ മാറ്റാമെന്നും പറയുന്നു. ഇവരങ്ങനെ നമ്മുടെ ലേഡീസ് ഓഫ് ദ ഷെയ്ഡിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോൾ ഒരു അടിവാരത്ത് എത്തുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റ് വീശിയപ്പോൾ മൂന്നെണ്ണവും കൂടെ പറന്നു പോകുന്നതിൻ്റെ ഇടയിൽ ലേഡീസ് ഓഫ് ദ ഷെയ്ഡ് അടക്കം അവരുടെ കൂട്ടാളികൾ താമസിക്കുന്ന ഒരിടം കണ്ടെത്തി. പക്ഷെ അതിന് കാവൽക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാവൽക്കാരനെ മറികടന്ന് അങ്ങോട്ട് കടക്കാൻ വേണ്ടി നമ്മുടെ പോ ഇപ്പോൾ പെൺവേഷം കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വൈപ്പറിനെയും ക്രെയിനെയും കൂടെ വെച്ചേക്കുന്നു. പെൺവേഷം കിട്ടിയ പോയ അവൻ ആദ്യം മനസ്സിലായില്ല. ഈ തക്കത്തിന് ആ കാവൽക്കാരനെ ഇടിച്ച് നിരത്തിയ നമ്മുടെ പോ അകത്തോട്ട് കടക്കുകയാണ്. ലേഡീസ് ഓഫ് ദ ഷെയ്ഡിൽ പെട്ടിട്ടുള്ളവരെ പോലെയുള്ള ഒരുപാട് പേര് മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ബ്യൂട്ടി പാർലർ അങ്ങനെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടത്തിക്കുകയാണ്. അവിടെ വെച്ച് സോങ്ങിനെ നമ്മുടെ പോ കാണുന്നുണ്ട്. പക്ഷെ പോയി അവൾക്ക് മനസ്സിലാവുന്നില്ല. സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഡ്രാഗൺ ചലീസും ഇവർ കാണുകയാണ്. പോ ആവട്ടെ പതിയെ പതിയെ പോയിട്ട് അതെടുക്കാൻ നോക്കുന്ന സമയത്തേക്ക് സൂവിന് ഇത് പോ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നിനക്ക് ഞാനിത് തരത്തില്ല എന്ന് പോ പറയുമ്പോൾ, നിങ്ങളുടെ അവിടെ വന്ന് ഞങ്ങളത് നേടിയെടുത്തെങ്കിലേ ഇവിടെ അത് സൂക്ഷിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് സൂവും വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കൂട്ടാളികൾ മുഴുവൻ പോയിട്ട് അടിക്കുമ്പോൾ സോങ് ആവട്ടെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ ആയിട്ടും സോങ്ങിനെ ഇതുവരെ പോ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവള് ഇവന്റെ ഫ്രണ്ടാണെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കധികം പോ ഒരു ഫ്രണ്ടിനെ ചേർത്ത് നിർത്തുമ്പോൾ ഫ്രണ്ടായിട്ടുള്ള സോങ് മറിച്ച് ചിന്തിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണല്ലോ. ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കുന്ന സോങ് ആവട്ടെ നമ്മുടെ പോയുടെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ സൂ അടക്കം ബാക്കി എല്ലാവരും ഇവർക്കെതിരെ നിൽക്കുമ്പോൾ നമ്മുടെ പോയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാണ് സോങ്. പക്ഷേ ഇവർ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ
പോക്ക് നമ്മുടെ സോങ്ങിനെ എടുത്തോണ്ട് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഓടി പോവേണ്ടതായിട്ട് വരികയാണ്. ആ മല അടിവാരത്തിൽ എത്തിയപ്പോ പോക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് കാറ്റടിക്കുമ്പോൾ ഇവളുമാരൊക്കെ തന്നെ കൊട നിർത്തി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ കൊടയോടുകൂടി അവർ പറന്നുപോയി സൂവിനെ ഇവർ പിടിച്ചു കെട്ടി. ബാക്കിയുള്ളവരുടെ നേതാവായിട്ട് നമ്മുടെ സോങ്ങിനെ പോ തന്നെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഡ്രാഗൺ ചെലീസും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ജേഡ് പാലസിൽ എത്തി. അപ്പോൾ കറക്റ്റ് സമയത്തേക്ക് ഷിഫു ആവട്ടെ പുള്ളിക്കാരൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞു വരികയാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഷിഫുവിന് മനസ്സിലായി. പക്ഷേ പുള്ളിയൊന്നും ചെകഞ്ഞു നോക്കാനായിട്ട് നിന്നില്ല. ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ പോക്ക് ഒത്തിരി പണി കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ബിഗ് ബ്രോ പോ. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടൌട്ടായി ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ, മകനായ ബിയാൻജോന്റെ കൂടെ ഇപ്പോൾ ജേഡ് പാലസിലേക്ക് മറ്റെന്തോ ഉപകരണമൊക്കെ ഉണ്ടാക്കി വരികയാണ്. ടൌട്ടായി ഒട്ടും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മകൻ തയ്യാറാവാറില്ല. ഇത്തവണ പുള്ളി കൊണ്ടുവന്ന ഉപകരണം എന്താണെന്ന് വെച്ചാൽ പൊയ് കൈകളായിരുന്നു, ഇരുമ്പ് വെച്ച പൊയ് കൈകൾ. ഇവിടെ വന്ന് ഫ്യൂരിയസ് ഫൈവിനോടും പോയോടും ഫൈറ്റ് ചെയ്യുക എന്നല്ലാതെ പുള്ളിക്കാരാണ്, മറ്റുള്ള എൻജോയ്മെന്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇത്തവണയും നമ്മുടെ ടൌട്ടായി ഇവർ തോൽപ്പിച്ചു. പോരാത്തതിന് അയാളെ പിടിച്ച് ജയിലാക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ബിയാൻസോ എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നീ എങ്ങോട്ടെങ്കിലും പൊക്കോ എന്ന് പോ പറഞ്ഞെങ്കിലും എനിക്കിനി പോവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിപ്പാണ്. രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയും കൊണ്ട് ബിയാൻസോ അവിടെ ഇരിക്കുമ്പോൾ ഇത് കാണുന്ന ഷിഫു പറഞ്ഞു, എന്തായാലും ടൌട്ടായുടെ മകനല്ലേ, അയാൾ ഞാനും ഒന്നിച്ചാ ഇവിടെ പ്രാക്ടീസൊക്കെ ചെയ്തേ, അപ്പോൾ ഇവനെ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ താമസിപ്പിക്കാം എന്ന്. അപ്പോൾ ഇച്ചിരി ഒന്ന് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിഫു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാണ്. ബിയാൻസോയുടെ കാര്യം നീ തന്നെ നോക്കണമെന്നും പറഞ്ഞ് പോയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആക്കി ഇരുത്തി കഴിഞ്ഞാൽ തൻ്റെ പണി തീർന്നല്ലോ എന്ന് ഓർത്തിട്ട് ബിയാൻസോയുടെ നിനക്ക് കുങ്ഫു ഇഷ്ടമാണോ, അതിഷ്ടമാണോ, ഇതിഷ്ടമാണോ, മെക്കാനിസം ഇഷ്ടമാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും ബിയാൻസോയ്ക്ക് അയ്യേ അത് കൊള്ളത്തില്ല എന്നുള്ള മട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പഠിച്ചപ്പോൾ 18 പണി നടക്കാതെ വന്നപ്പോൾ നമ്മുടെ പോ ആവട്ടെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. നീ അവന് ബേക്കിംഗ് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. പോ അങ്ങനെ ബിയാൻസോയെ കൂട്ടിയിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ബേക്കർ ആവുന്നതാണ് നല്ലത്, നീ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ജയിലിലുള്ള അച്ഛന് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷം തോന്നും, നിനക്ക് എന്തിനെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിൽ. അപ്പോൾ നമ്മുടെ ബിയാൻസോ പറഞ്ഞു, എൻ്റെ അച്ഛനും തമ്മിൽ ഞാനും തമ്മിൽ അത്ര വലിയ സ്വരച്ചേർച്ചയൊന്നുമില്ല, അച്ഛൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിൽ നല്ല അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ ബിയാൻസോ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി അവൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം അച്ഛനോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ മോനെ കൊണ്ട് ആ പാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചല്ലേ, മോൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അച്ഛൻ പുറത്ത് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാം, മോൻ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം, അച്ഛൻ്റെ ഉപകരണങ്ങളുടെ പാർട്സ് മോൻ ആ കേക്കിൽ ഒളിപ്പിച്ച് തരണം, ഇവിടെ വെച്ച് അച്ഛൻ ആ ഉപകരണം ഉണ്ടാക്കിയതിന് ശേഷം ഈ ജയിലിൽ ചാടി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ പറയാണ്. ബിയാൻസോ അത് സമ്മതിച്ചു. കാരണം അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ താമസിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത നമ്മുടെ പാണ്ഡാ ചേട്ടനാവട്ടെ ഇവനെ കേക്ക് ഉണ്ടാക്കാനും അതുപോലെ ഇവനെ ശരിക്കും ഒരു അനിയനെ പോലെ കണ്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിയാൻസോയ്ക്ക് ഈ ഒരു സ്നേഹം കാണുമ്പോൾ പാണ്ഡാ ചേട്ടനെ ചതിക്കുന്നതിലും നല്ല വിഷമം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ പാണ്ഡാ ചേട്ടനെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. ഇവൻ്റെ അച്ഛൻ പുറത്തിറങ്ങിയ ചീഞ്ഞ മുട്ടയൊക്കെ എറിയാറാണ് പതിവ്. അപ്പോൾ പാണ്ഡാ ചേട്ടൻ ഇത് കേൾക്കുമ്പോൾ ബിയാൻസോട് പറയും, നമ്മൾ മറ്റുള്ളവരോട് നല്ല കാര്യം ചെയ്താൽ മറ്റുള്ളവർ നമ്മളോടും നല്ലതായിട്ട് ഇരിക്കും എന്ന്. എന്നാൽ അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അച്ഛനും മകനും കൂടെ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ച ബിയാൻസോ ആവട്ടെ ഓരോ കേക്കിലും ഓരോ പാർട്സ് കൊണ്ടുവന്ന് ഇപ്പോൾ അച്ഛൻ്റെ ആ ഒരു മെഷീൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട മിക്ക പാർട്സും അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഒരേ ഒരു പാർട്ട് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ബിയാൻസോ ഓരോരോ കേക്ക് കൊണ്ടുവരുമ്പോഴും അച്ഛൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം കാണുമ്പോൾ ബിയാൻസോയ്ക്ക് തോന്നാറുണ്ട്, അച്ഛൻ ഉറപ്പായിട്ടും പുറത്ത് വന്ന് നമ്മുടെ പാണ്ഡാ ചേട്ടനെ ഇടിക്കും. പക്ഷെ പാണ്ഡാ ചേട്ടനെ ഇപ്പം നമ്മുടെ ബിയാൻസോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അവസാനത്തെ പാർട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ബിയാൻസോയ്ക്ക് ആ കേക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കേക്ക് ഇപ്പം എത്തിക്കേണ്ട എന്ന് ബിയാൻസോ പറയുന്നുണ്ടെങ്കിലും പാണ്ഡാ ചേട്ടൻ എന്തോ ചെയ്തു, അതൊന്നും അറിയാതെ അയാൾക്ക് ആ കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അയാൾ ഒടുക്കത്തെ സന്തോഷം. അങ്ങനെ അതുകൂടി കിട്ടിയപ്പോൾ അയാൾ ആ ഒരു ഉപകരണം കംപ്ലീറ്റ് ആക്കി. ഇതറിഞ്ഞ നമ്മുടെ ബിയാൻസോ അവിടെ പാണ്ഡയോട് പറഞ്ഞു, ഹേ നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ അവസാനത്തെ പാർട്സും കിട്ടിയത് സ്ഥിതിക്ക് അച്ഛൻ ഇപ്പോൾ ആ ഒരു ജയിലും തകർത്ത് ഇങ്ങോട്ട് വരും എന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ പോ ആവട്ടെ ഇക്കാര്യം വേഗം ഷിഫുവിനോടും ഫ്യൂരിയസ് ഫൈവിനോടും അറിയിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ടൌട്ടോ ഇപ്പോൾ ആ മെഷീനും കംപ്ലീറ്റ് ആക്കി ജയിലിൽ ചാടി വന്നിട്ടുണ്ടായിരുന്നു. ബിയാൻസോ ഇത് ചെയ്തത് കൊണ്ട് അവൻ തെറ്റുകാരനല്ല, കാരണം അവനത് ഏറ്റു പറഞ്ഞല്ലോ, അത് സ്നേഹം കൊണ്ടാണല്ലോ. എന്നാലും ടൌട്ടോയെ നേരിടാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പറഞ്ഞു തീർന്ന സമയം കൊണ്ട് അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ആ മെഷീൻ തന്നെ ഒന്നുകൂടി മോഡിഫൈ ചെയ്താണ് പുള്ളി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്.
ആദ്യം നമ്മുടെ ഫ്യൂരിയസ് ഫൈവിനെ ഇടിച്ചിട്ടതിന് ശേഷം ഷിഫുവിനെയും ഇടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ പോ മാത്രമാണ് ടൗട്ടായി നേരിടാനായിട്ടുള്ളത്. ഇവനാണെങ്കിൽ ബിയാൻസൊക്കെ ആണെങ്കിൽ നമ്മുടെ പോക്ക് അടി കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. പോ അങ്ങനെയൊന്നും തോൽക്കുന്ന ആളൊന്നും അല്ല, പുള്ളിക്ക് അപാര ശക്തിയാണല്ലോ. അങ്ങനെ നമ്മുടെ ടൗട്ടയും ഈ പോയും കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം ഇവരാരും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു അവസരം വരികയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൗട്ടായും പോയും ഒരേപോലെ ബിയാൻസോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ടൗട്ടായെ നോക്കുമ്പോൾ ബിയാൻസോടെ അച്ഛനാണ്, പോ ആണെങ്കിൽ സഹോദരനെ പോലാണ്. ആരെ സഹായിക്കുമെന്നറിയാതെ ബിയാൻസ് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് അച്ഛൻ്റെ മറ്റേതോ ഒരു ഉപകരണം എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അച്ഛനെയും തൂക്കിയെടുത്ത് പറക്കാണ്. ഇപ്പോൾ ടൗട്ടോടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മകൻ തന്നെ ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ പോയെ സംബന്ധിച്ച് ടൗട്ടോയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ നടന്ന പ്രശ്നങ്ങൾ നമ്മുടെ ബിയാൻസോ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം ബിയാൻസോ ആ ഒരു പ്രശ്നത്തിൽ തീർപ്പാക്കി കൊടുക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ കുംഫു പാണ്ട ദ ലെജൻഡ്സ് ഓഫ് ഓസംനെസ് എന്ന ഈ ഒരു സീരീസിന്റെ അടുത്ത രണ്ട് എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. നമ്മൾ പുതിയൊരു ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ സെക്കൻഡറി ചാനലുണ്ട്. സോ ആ ചാനലിൽ നമ്മൾ കുംഫു പാണ്ടയുടെ മറ്റൊരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പേര് കുംഫു പാണ്ട പോസ് ഓഫ് ഡെസ്റ്റിനി. കൂട്ടുകാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം കേട്ടോ. അതിലും നമ്മൾ റെഗുലർ ആയിട്ട് ഇതുപോലെ കുംഫു പാണ്ട എപ്പിസോഡ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാരും മറക്കാതിരിക്കുക. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹായ് ചോദിച്ച നമ്മുടെ സബ്സ്ക്രൈബർ ഹസീബ്. ഹസീബ് ഹായ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോക്കിടയിൽ ഹായ് വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ പേരുകൾ കമൻസ് ആയി ഇടാം. വീഡിയോക്കിടയിൽ ബർത്ത്ഡേ വിഷസുകൾ പറയണം എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ബർത്ത്ഡേയുടെ 1 week മുൻപ് നിങ്ങൾ ബർത്ത്ഡേ എന്താണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമൻസ് ആയി പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.